Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ പറയാൻ പോകുന്നത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പുതിയൊരു എടിഎം കാർഡ് എങ്ങനെ നമുക്ക് എടിഎം കൗണ്ടറിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ തന്നെ എടിഎം കൗണ്ടറിൽ പ്രവേശിക്കുക. അപ്പോൾ എടിഎം കൗണ്ടറിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് ഇൻസേർട്ട് യുവർ കാർഡ്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള എടിഎം കാർഡ് മെഷീനിലേക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ലാംഗ്വേജ് കാണാം, ഇംഗ്ലീഷ് മലയാളം. അപ്പോൾ നിങ്ങളുടെ സൗകര്യപ്രദം ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്ത ഇൻ്റർഫേസിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് എൻ്റർ യുവർ സീക്രട്ട് പിൻ നമ്പർ. അതായത് നമ്മുടെ എടിഎം കാർഡ് കിട്ടിയ കവറിൻ്റെ അകത്ത് ഒരു നാലക്ക പിൻ നമ്പർ കാണും. അപ്പോൾ ആ പിൻ നമ്പർ നിങ്ങൾ കവറിൽ നോക്കി കൃത്യമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് സെലക്ട് യുവർ സർവീസ്. അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ എടിഎം കാർഡ് ആക്ടിവേറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് ആദ്യമായി അത് ആക്ടിവേറ്റ് ചെയ്യണം. അതിനായി റൈറ്റ് സൈഡിൽ താഴെയായി പിൻ ജനറേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക. ഉടൻ തന്നെ ഇതുപോലൊരു സ്ക്രീനിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് എൻറ്റർ യുവർ ന്യൂ പിൻ. അതായത് നമ്മുടെ എടിഎം കാർഡിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ നാലക്ക പിൻ നമ്പർ ഇവിടെ കൃത്യമായി തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളത് സെക്യൂർ ആയിട്ടുള്ളതും മറന്നുപോയില്ല എന്ന് ഉറപ്പുള്ളതായിട്ടുള്ള പിൻ നമ്പർ തന്നെ ഇവിടെ എൻറ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എൻറ്റർ ചെയ്ത പിൻ നമ്പർ തന്നെ ഒന്നും കൂടി ഒന്ന് എൻറ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അല്പസമയം കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യുവർ പിൻ ഹാസ് ബീൻ ജനറേറ്റഡ് സക്സസ്ഫുള്ളി. അതായത് നമ്മുടെ എടിഎം കാർഡ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടിഎം കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. അപ്പോൾ എടിഎം കാർഡ് ആക്ടിവേഷനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.